പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങളായി നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലേ. അപ്പോൾ എന്താണ് എവിടെയായിരുന്നു എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയാം. ചെറിയൊരു കേക്ക് വീഡിയോ ആയിട്ട് നമുക്ക് മുമ്പോട്ടേക്ക് പോവാം. ഓക്കെ, കാര്യങ്ങളൊക്കെ നമുക്ക് അതിലൂടെ പറയാം. എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ പറയാം. ഓക്കെ, അപ്പം നമ്മൾ ഒരു കുറേ ദിവസങ്ങൾക്ക് ശേഷം, അതായത് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒന്നര വർഷത്തോളമായി കേക്ക് ബേക്കിംഗ് തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു 5-10-11 ദിവസം തുടർച്ചയായിട്ടൊക്കെ ഓർഡർ ഇല്ലാത്ത ഒരവസ്ഥ വരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് വീഡിയോ കാര്യങ്ങളൊന്നുമില്ല, കാരണം മറ്റുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും ഇട്ട് കഴിഞ്ഞാൽ തീരെ ആരും കാണാൻ താല്പര്യപ്പെടുന്നില്ല. എൻ്റെ ചാനലിലൂടെ നമ്മുടെ കേക്ക് ആയി ബന്ധപ്പെട്ട വീഡിയോസ് കാണാനാണ് വ്യൂവേഴ്സ് ഉള്ളത്. അപ്പോൾ പിന്നെ ഞാൻ മറ്റുള്ള വീഡിയോസ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ, അതാണ് ഒരു മെയിൻ കാരണം. പിന്നെ ഈ ഒരു സമയത്ത് ഞാനൊരു പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയതില്ല ഇപ്പോഴും, എന്നാലും ഏകദേശം ഒരു രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ അതിന് ഇടയിലാണ് ഈ ഒരു കേക്കിൻ്റെ ഓർഡർ വന്നത്. ഒരു രണ്ട് കേക്കാണ്, ഒന്ന് വാഞ്ചോ കേക്കും ഒന്ന് മിൽക്കിനട്ടുമാണ്. അപ്പോൾ അത് ഞാനൊന്ന് ഓടിച്ചോടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അതുകൂടി കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പൊതുവെ വീഡിയോസിനൊക്കെ ഇപ്പോൾ വ്യൂസും കാര്യങ്ങളൊക്കെ കുറവ് തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ എത്രയൊക്കെ ഇതായിരിക്കും പോസിറ്റീവായി ചിന്തിച്ചാലും ചില സമയങ്ങളിലൊക്കെ നമുക്ക് ചെറിയൊരു മടുപ്പും കാര്യങ്ങളൊക്കെ വരും. കാരണം ഏകദേശം ഒരു വർഷമാവാൻ പോകുന്നത്, ജനുവരി കഴിഞ്ഞ ജനുവരി 1 നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങിയത്. അപ്പോൾ അതിനിടയിലൊരു നല്ലൊരു മൂവിങ് കാര്യങ്ങളൊക്കെ നല്ല റീച്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വൈറലൊക്കെ ആയി, മോണിറ്റൈസേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അകത്തുനിന്നൊന്നും വേറെ ഒന്നും ബെനിഫിറ്റോ കാര്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയതില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അതൊക്കെ നടക്കൂ. ഓക്കെ, നമുക്ക് അതൊക്കെ ചിലപ്പം നമ്മുടെ വീഡിയോസിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ, കാരണം ഞാൻ സദാ മൊബൈലിലാണ് ഫോട്ടോ എടുക്കുന്നത്, വേറെ എക്സ്ട്രാ ലൈറ്റോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് ഈ വീഡിയോയിലും എനിക്കറിയാം, പക്ഷേ അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഗതികളാണ്. അപ്പോൾ അത് ഷേഡോസൊക്കെ വരുന്നുണ്ട്, അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു സംഗതി ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചത്, നമ്മുടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു എന്താ പറയുക, ക്ലീൻ റാപ്പോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്, തെറ്റാണെങ്കിലും ക്ഷമിക്കുക. ആ ഒരു പേപ്പർ ഇട്ടിട്ട് കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യമുണ്ട് കേട്ടോ. ഞാൻ ഈ അടുത്താണ് അത് വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. നമ്മൾ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോൾ ഈ ഒരു ക്ലീൻ റാപ്പ് ഇട്ടിട്ട് കവർ ചെയ്തിട്ട് എയർ കിടക്കാത്ത രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് 2-3 ദിവസമോ വേണമെങ്കിലും നമ്മൾ എങ്ങനെയാണോ വെച്ചത് അതേ ടെക്സ്ചറിൽ തന്നെ അവിടെ തന്നെ നിൽക്കും. അല്ലാത്തപ്പോൾ ചിലപ്പോൾ ക്രീമിൻ്റേതാവാം, അല്ലെങ്കിൽ നമ്മൾ ബീറ്റ് ചെയ്തതിൻ്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാവാം. ചിലപ്പോഴൊക്കെ അതിനെക്കൊണ്ട് നമുക്ക് പണി കിട്ടാറുണ്ട്. ഒരു ദിവസം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം വേണമെന്ന് വെച്ചിട്ട് എടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് തന്നെ അത് ചിലപ്പോൾ ഒരു എന്താ പറയുക, ഒരു പിരിഞ്ഞു പോയതുപോലെ അങ്ങനെ ഇങ്ങനെയൊക്കെ കാണാം ചില സമയങ്ങളിൽ, എപ്പോഴൊന്നുമില്ല എന്നാലും. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മളെ ഞാനിപ്പോൾ ഇതാ ഒരു ചെറിയൊരു 2 ബൗളൊക്കെ വാങ്ങിയിട്ടുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെതാണ് വാങ്ങിയത്. അപ്പം ഞാൻ ഇതുവരെ എൻ്റെ വീഡിയോസ് കണ്ട എല്ലാവർക്കും അറിയാം, നമ്മളിവിടെ സാധാരണ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വീട്ടിലുള്ള സ്റ്റീൽ പാത്രങ്ങളിലാണ് ഞാൻ ക്രീമായാലും നമ്മുടെ എഗ്ഗായാലും ഒക്കെ ബീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ബീറ്റർ ചെറുതായിട്ടൊന്ന് ചൂടാവുന്നുണ്ട്. ചെറുതായിട്ടല്ല, അത്യാവശ്യം നല്ല, അതായത് കണ്ടിന്യൂ ആയിട്ട് നമുക്ക് ചിലപ്പോൾ 4-5 കേക്കൊക്കെ ചില ദിവസങ്ങളിൽ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ബാറ്ററും കാര്യങ്ങളും എഗ്ഗും പിന്നെ നമ്മുടെ ക്രീമും എല്ലാം കണ്ടിന്യൂ ആയിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബീറ്റർ വല്ലാതെ ചൂടാവുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു സംഗതി ചെയ്തപ്പോൾ കുറേ വ്യത്യാസം കാണുന്നുണ്ട്. പ്ലാസ്റ്റിക്കിലാകുമ്പോൾ മറ്റേത് നമ്മുടെ ബീറ്ററിൻ്റെ ബ്ലേഡും സ്റ്റീൽ പാത്രവും തമ്മിൽ ഇതാവുമ്പോൾ ഒക്കെയുള്ള പ്രശ്നം കൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു. എൻ്റെ ഒരു ഇതാണ്, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറയുകയാണ്, ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ എനിക്ക് തോന്നിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സംഗതി പറഞ്ഞു. പിന്നെ നമ്മുടെ ക്രീമിൻ്റെ കാര്യം പറഞ്ഞു. ക്രീം ഏത് കൺസിസ്റ്റൻസിയിലാണത് നമ്മൾ ബീറ്റ് ചെയ്യാൻ എടുക്കേണ്ടത് എന്നൊക്കെ പലരും ചോദിക്കുന്നൊരു ചോദ്യവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഇതിൽ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം
എന്താ പറയുക, നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ടാണ് ചെയ്തതെന്ന് മാത്രം, എല്ലാം സ്പീഡിൽ കൊണ്ടുപോവാണ്. കാരണം ഈ കേക്കിൻ്റെ ഒരുവിധ കാര്യങ്ങളൊക്കെ നിങ്ങൾ പല വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട്, അതായത് നമ്മുടെ മിൽക്കി നട്ട് വേറെ തന്നെ, വാഞ്ചോ വേറെ ആയിട്ടും ഒക്കെ നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഫുൾ റെസിപ്പി ആക്കിയിട്ട് നമ്മുടെ മിൽക്കി നട്ടിൻ്റെ ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ രീതിയിൽ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്. അതിപ്പോഴും അത്യാവശ്യം ആളുകൾ കാണുകയും അതിൽ അഭിപ്രായങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മിൽക്കി നട്ടിൻ്റെ ഒക്കെ ഫുൾ റെസിപ്പി വേണമെന്നുള്ളവർ എൻ്റെ ചാനലിൽ തന്നെ ഒന്ന് താഴോട്ടേക്കൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അതേപോലെ വാഞ്ചോ കേക്കിൻ്റെ അതൊക്കെ ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതിയിൽ. മിൽക്കി നട്ട് കേക്കിൻ്റെ അത് ഞാൻ ഇതിൽ മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്നൊരു കേക്കാണ് മിൽക്കി നട്ട്. ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്, നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് അതിനെ പറ്റിയിട്ടുള്ള ഫുൾ എ ടു സെഡ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരാൾ തന്ന ഓർഡർ തന്നെയാണ്, രണ്ട് കേക്കിന് വേണ്ടിയിട്ട് ഓർഡർ തന്നെയാണ്. അപ്പോൾ അത് വാഞ്ചോ നമ്മൾ ഹെഡ് ഷേപ്പിൽ, അതായത് വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഇത് അവർക്ക് തന്നെ മറ്റ് എവിടെയോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഒരു മിൽക്കി നട്ട് കേക്കിന് പറഞ്ഞത്. അപ്പോൾ അവരത് മുന്നേ കഴിച്ചിട്ടുണ്ട് മിൽക്കി നട്ട് കേക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ആ സാധനം തന്നെ വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ രണ്ട് കേക്ക് ഇങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ കേക്കിൻ്റെ കാര്യങ്ങൾ ഒരുപാട് പറയുന്നില്ല, കാരണം നിങ്ങൾ പല വീഡിയോസും കണ്ടതാണ്. ഈ ഒരു ഓരോരോ ഘട്ടം ഘട്ടമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പല വീഡിയോസിലും കണ്ടതാണ്. അത് തന്നെ വീണ്ടും വീണ്ടും നിങ്ങളെ കാണിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ വീഡിയോസിൻ്റെ വ്യൂസും കുറവാണ്. അതിൻ്റെ അതേപോലെ തന്നെ നമുക്ക് അനാലിറ്റിക്സ് എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ വീഡിയോ മാക്സിമം എത്ര ടൈം, അതായത് ശരാശരി എല്ലാവരും എന്നുള്ള, അതായത് നമ്മൾ കാണുന്നതിൻ്റെ ഒരു ശരാശരി വെച്ചിട്ട് എത്ര സമയം നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ചാനൽ തുടങ്ങി ഏകദേശം ഒരു 100-150 ചില്ലറ, ഏകദേശം 10-200 അടുത്ത് വീഡിയോ ആവാറായി ഞാൻ ഇട്ടിട്ട്, ഇതുവരെ എൻ്റെ ചാനലുള്ള ഒരൊറ്റ വീഡിയോ 50% പോലും ആവറേജ് വ്യൂ ടൈം ഇതുവരെ വന്നിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ക്വാളിറ്റി കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ അവതരണ ശൈലി കൊണ്ടോ അതിൻ്റെ പ്രോബ്ലം കൊണ്ടോ എന്താണെന്ന് എനിക്കറിയില്ല. നോക്കാം, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്താ പറയുക, കുറച്ച് പേരൊക്കെ നല്ല രീതിയിൽ എനിക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തരാറുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ മാറി മാറി വന്നിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു രീതിയിലെങ്കിലും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇനിയും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവേദ നിങ്ങൾ പറയുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ പ്രത്യേകിച്ചിട്ടൊന്നും ഇല്ല. അതായത് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു 10-11 ദിവസം തീരെ ഓർഡർ ഇല്ലാതായിപ്പോയി. ഞാൻ 1.5 കൊല്ലമായി കേക്ക് ബേക്കിംഗ് തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഗ്യാപ്പ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ നമ്മൾ രണ്ട് കേക്കും ഏകദേശം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. രണ്ടും 1 kg കേക്കാണ്. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ റെഡിയായി. അപ്പോൾ ഇതായിരുന്നു കാരണം കേട്ടോ ഞാൻ ഇത്ര ദിവസം തന്നെ നിങ്ങൾ കാണാതിരുന്നത്. കുറച്ച് പേരൊക്കെ പിന്നെ എന്താ പറയുക, വാട്സപ്പിലൂടെയോ ടെലിഗ്രാമിലൂടെയോ ഒക്കെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ടായിരുന്നു, എന്താ പറ്റിയത്, വീഡിയോസ് തീരെ കാണുന്നില്ലല്ലോ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്, നമ്മളിതുവരെ നേരിൽ കാണുക പോലും ചെയ്യാതെ നമ്മൾ യൂട്യൂബിലൂടെയൊക്കെ പരിചയപ്പെട്ടിട്ട് പേഴ്സണലായിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഞാനിനി ഒരു എന്താ പറയുക, അടിപൊളി വീഡിയോ സെറ്റായി വരുന്നുണ്ട്, മിക്കവാറും നാളെ തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ആ വീഡിയോന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നിങ്ങളിൽ പലരും ആവശ്യപ്പെട്ടൊരു വീഡിയോ തന്നെയാണ്, അടിപൊളി വീഡിയോ ആണ്, എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അത് വരുന്നത് വരെ തൽക്കാലം ഇന്നത്തേക്ക് ടാറ്റാ, ബൈ ബൈ.